ഈ ചെങ്ങൈ കാരണം ഇതിപ്പോ പണി കിട്ടിയത് ഞങ്ങളെപ്പോലുള്ള റിപ്പോർട്ടർമാർക്ക. പുതിയ ലീഡുണ്ടോ, പുതിയ ലീഡുണ്ടോ എന്ന് തലപ്പത്തുനിന്ന് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാ മതി ഇവർക്ക്. എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാണിത്? ഏങ്ങാ കൊല. ഇന്നലെ രാത്രി മനുഷ്യന് ഒരു തൊയിലം തന്നിട്ടില്ല. ഒന്ന് ഉറക്കം പിടിക്കുമ്പോഴേക്കും വരും നിം 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 ഫോണ്. ഒരു ലീഡൊപ്പിക്കണേ ലീഡൊപ്പിക്കണേ എന്നും പറഞ്ഞു ഞാനും മുട്ട പുഴുങ്ങിട്ടാ ഞാൻ തരണത്. എന്ത് കൊടുക്കുന്നു പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും വന്നു. ഹലോ, ആ അതെ, ചീഫ് റിപ്പോർട്ടറാണ്. ആരാണ്? ആ എടോ സ്റ്റീഫാ. ഈ നമ്പർ സേവ് അല്ലായിരുന്നു കേട്ടാ. പറയടോ എന്താണ്, എന്താ കാര്യം, എന്താ? ഷോ, താനും ഇത് പറയാനാണ് വിളിച്ചേ. ഈ ലീഡ് ലീഡെന്ന് പറഞ്ഞ ഞാനിത് എവിടുന്ന് എടുത്തു തരാനാണ്? ഇന്നലെ രാത്രി മനുഷ്യന് ഒരു പോള കണ്ണടച്ചിട്ടില്ല. മിനിറ്റിന് മിനിറ്റിനായിരുന്നു ഫോൺ കോൾ. ആ ശരി ശരി, എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇത് വല്ലാത്ത വള്ളിക്കട്ട ഐലൻഡ് തമ്പുരാനെ. ഇനിയിപ്പോൾ ഒറ്റ വഴിയുള്ളൂ, സ്ഥിരം തള്ളും, തള്ളി മരിക്കും ഞാൻ. എൻ്റെ ഭാവനയുടെ ഉറവിടമേ, ഉറങ്ങിക്കിടക്കാതെ ഇങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റ് വാ ബാമന്. ബാ ലീഡ് കൊടുത്താ എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. അതും എക്സ്ക്ലൂസീവായി അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിക്കാൻ പറ്റിയ ലീഡ് കൊടുക്കണം. ഇതല്ല, ഇതിലപ്പുറവും ചാടി കടന്നവനാണ് റിപ്പോർട്ടർ സിംഗം എന്ന് അവരറിയിക്കണം. ഐശ്വര്യമായിട്ട് സഹിന ആന്റണിയുടെ ചാനലിന്റെ പുറത്ത് മതിലാരും അറിയാതെ പോയി അവനെതിരെ ഒരു പോസ്റ്റർ ഒട്ടിക്കണം, പുറത്താക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ രാവിലെ ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന ബാബാഭിനയത്തിൽ പോയി നൈസായി ലൈവ് എടുക്കണം. ഓ, ഞാനൊരു കലക്ക് കലക്കോ എന്റെ കുറവേട്ടോ. പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോ ഫുൾ സെറ്റപ്പ് ആയിട്ട് വേണം പോവാൻ. ഒരു കിരീടം, കയ്യിലൊരു വാള് പിടിക്കാൻ, മെതിയടി, രാജാപാട്ട് കസേര, അത് നിർബന്ധ. ഒക്കെ പാടെ ഇട്ട് സെറ്റപ്പായി പോയി ന്യൂസ് പിടിക്കാം, അത് സൂപ്പർ ആയിരിക്കും. പിന്നല്ല എന്റെ ചക്കരി ഉമ്മ, ഇത്ര കാലം എവിടെയായിരുന്നടാ എന്റെ ഭാവന കുട്ട. പക്ഷേ ഇത്രയും പോരാ, റിപ്പോർട്ടിങ്ങിന്റെ ഇടയ്ക്ക് കുറച്ച് തള്ളണം. ആ തള്ളല് വേണം എല്ലാവരും കമന്നടിച്ച് വീഴാൻ. തമിഴ്നാട്ടിലെ സഹിന ആന്റണിക്ക് കാറ്റാടി പാടമോ? കൊള്ളാം, ഇത് കൊള്ളാം. പിന്നെ സിംഗപ്പൂരിൽ സ്വന്തമായ ഒരു കമ്പനി, അതും മോൺസൺ മാവുങ്കലിന്റെ വക കിട്ടിയതോ? റിപ്പോർട്ട് ചെയ്ത് ഞാൻ മരിക്കും. അല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, മറ്റേ പോലീസുകാരും നേതാക്കന്മാരും മോൺസനായി നല്ല കണക്ഷനാണല്ലോ. അപ്പൊ ഇവരെ അങ്ങോട്ട് മുട്ടിച്ചു കൊടുത്തത് സഹിന ആന്റണിയാണെന്നും പറഞ്ഞൊരു താങ്ങ താങ്ങ. കൂട്ടത്തില് സഹിന് മോൺസണുമായി പല കച്ചവട ബന്ധങ്ങളും എന്ന് കൂടി തള്ളാം. അതേൽക്കും, വേറൊന്നും ആയിട്ടില്ലെങ്കിലും ഏൽക്കും. പോരാത്തേന് ഒരാഴ്ചയായി സഹിന ആന്റണി ചാനലിൽ പോയിട്ടില്ല അത്രേ. അപ്പൊ അതും കൂടി ചേർത്ത് ഒരാഴ്ചയായി സഹിൻ മോൺസന്റെ എസ്റ്റേറ്റിൽ ഒളിച്ചു താമസിക്കുകയാണ് എന്നും കൂടെ പറയാം. അപ്പോഴാണ് ജനങ്ങൾക്ക് കുറച്ചും കൂടി ആകാംക്ഷ ഉണ്ടാവുള്ളൂ. കൗതുകം ലേശം കൂടുതല്. എന്ത് ചെയ്യാനാ നീ? അല്ലട കുട്ടോ, എന്റെ ഭാവന കുട്ട, നീ ആളൊരു കില്ലാടി തന്നെ കേട്ടോ. ഇത്രയും സാധനം ആവുമ്പോ തന്നെ ചാനല് മൊത്തത്തിലൊന്നും ഞെട്ടും. ഒരു ലീഡ് തരാൻ പറഞ്ഞപ്പോ ഇത്രയും വലിയൊരു ലീഡ് ഞാൻ കൊടുക്കും എന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചല്ലേ. പൂവർ ഗൈസ്, എന്താ ഭയം അല്ലേ? വേണമെങ്കിൽ റിപ്പോർട്ട് ഒന്നും കൂടെ പൊലിപ്പിക്കാൻ സഹിന ആന്റണിയുടെ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദരേഖ ഇട്ട് കൊടുക്കാം. സഹിന ആന്റണിയുടെ ഗൂഢ നീക്കങ്ങളുടെ ശബ്ദരേഖ ചോർന്നു. മച്ചാനത് പോരെ അളിയ, ധാരാളം ഇത് വെച്ച് ഞാൻ പിടിച്ചു കയറും എന്റെ മക്കളെ. പിന്നെ വൈകാതെ പ്ലാൻ ചീഫിനെ വിളിച്ച് പറയാലേ എന്റെ പ്രൊമോഷൻ. ഹലോ മൊയ്ലാളി, ലീഡ് കിട്ടിയേട്ടാ. ഇനി നമ്മളൊരു കലക്ക് കലക്കും.